പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ NSS-നെ അനുനയിപ്പിക്കാൻ നാമജപയാത്രയ്ക്കെതിരായ കേസ് തള്ളാൻ നീക്കം. ജാഥയ്ക്ക് ഗൂഢലക്ഷ്യമില്ലെന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാനായി നിയമോപദേശം തേടി. അതേസമയം കേസല്ല പ്രധാനമെന്നും സ്പീക്കർ തിരുത്തിയേ പറ്റൂവെന്നും NSS വ്യക്തമാക്കി. മിറ്റിൽ കടുപ്പിച്ച NSS-ന്റെ രോഷം തണുപ്പിക്കാനാണ് അതിവേഗമെടുത്ത കേസിലെ പിന്നോട്ട് പോക്ക്. സ്പീക്കർക്കെതിരെ തിരുവനന്തപുരത്ത് നാമജപയാത്ര നടത്തിയ NSS വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരായ കേസ് തള്ളാനാണ് ശ്രമം. അനുമതിയില്ലാതെയുള്ള പ്രതിഷേധം വഴി സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു കേസ്. ജാഥയ്ക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമില്ലെന്ന് കാണിച്ച് കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകുന്നതിന്റെ സാധ്യതയാണ് ഇപ്പോൾ തേടുന്നത്. കേസിനെതിരായ NSS-ന്റെ ഹർജിയിൽ സർക്കാർ കേസിനെ കോടതിയിൽ ഇതുവരെ ന്യായീകരിക്കുകയായിരുന്നു. കോടതിയുടെ അന്തിമ തീരുമാനം വരും മുമ്പ് എങ്ങനെ കേസ് അവസാനിപ്പിക്കുമെന്നത് പ്രശ്നമാണ്. നിയമോപദേശത്തിന് ശേഷമാകും തുടർ നടപടി. കേസ് അവസാനിപ്പിച്ചാൽ മറ്റ് സംഘടനകളും സമാന ആവശ്യവുമായി എത്തുമെന്നതും വെല്ലുവിളി. പുതുപ്പള്ളിയിലെ ഇടത് സ്ഥാനാർത്ഥി NSS ജനറൽ സെക്രട്ടറിയെ കണ്ട് പിന്തുണ തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസിലെ പിന്നോട്ട് പോകൽ. എന്നാൽ കേസ് പിൻവലിക്കാനുള്ള നീക്കത്തിൽ NSS വലിയ ആവേശം കാണിക്കുന്നില്ല. അന്തിമ തീരുമാനം വരട്ടെ എന്നാണ് നിലപാട്. കേസിനേക്കാൾ പ്രധാനം സ്പീക്കർ തിരുത്തണമെന്ന ആവശ്യത്തിലാണെന്ന് ഉറച്ചു നിൽക്കുന്നു സംഘടന. സർക്കാർ നീക്കത്തെ കോൺഗ്രസ് പരിഹസിക്കുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.